ദൈവത്തെ ഓർത്ത് നിന്റെ കാര്യത്തിലേക്ക് ഇനി എന്നെ വലിച്ചിറക്കരുത്. എനിക്ക് അല്പം കുഷ്മണ്ടെന്ന് കൂട്ടിക്കോ. സ്വന്തം കേസ് ഗോവിന്ദയായിട്ടിരിക്കുമ്പോഴാ നിന്റെ ലൈനിന് ചുക്കാൻ പിടിക്കാൻ വന്നിരിക്കുന്നത്. ഇന്നോട് മതി, ഇനി നിന്നെ ശല്യപ്പെടുത്തില്ല. ദേ അവള് വരുമ്പോ ചളവള എന്ന് സംസാരിച്ച സമയങ്ങളരുത്, കാര്യങ്ങൾ തുറന്ന് പറയണം. അയ്യോ, അവള് ഗാന്ധിനഗർ ബസ് സ്റ്റോപ്പ് എന്നല്ലേ പറഞ്ഞത്? അതെ. ആ മിണ്ടാതിരി. ഇത് ബാംഗ്ലൂർ അല്ലേ മോനെ, ഗാന്ധിനഗറിൽ തന്നെ ബസ് സ്റ്റോപ്പ് 7 എണ്ണം ഉണ്ട്. ഇതാണ് ഗാന്ധിനഗർ മെയിൻ സ്റ്റോപ്പ്. ഇമ്മാതിരി ചുറ്റിക്കിളി പാർട്ടീസ് ഒക്കെ വരാറുള്ളത് ഇവിടെ. ഇറങ്ങിക്കോ, എന്നിട്ട് വടക്കോട്ട് നോക്കി നിന്നോ. വടക്കോട്ടോ? ആ, സാധാരണ ഇത്തരം ലൈൻ കേസുകൾ വടക്കിൽ നിന്നാണ് വരാറുള്ളത്. നീ അങ്ങോട്ട് ഇറങ്ങി, സമയം കളയണ്ട. സമയം ഇറങ്ങി, ലൈൻ കേസ് വരുമ്പോഴാണ്. ഞാനേ ഞാനിപ്പോ വരാം. പപ്പി, ഇനി വരുന്ന തോന്നുന്നില്ല. പാർട്ടി വല്ല ഫ്രോഡുമായിരിക്കും. ഫ്രോഡാണെങ്കിൽ പറഞ്ഞ സമയത്തിന് മുമ്പ് ഇവിടെ എത്തിയിരിക്കും. കുറച്ചേരം കൂടി നോക്കാം, നീ വെയിറ്റ് ചെയ്യ്. ഞാൻ എത്ര നേരം പണിക്ക് വെയിറ്റ് ചെയ്യാം, കാര്യം നടന്നാ മതിയായിരുന്നു. ഹലോ. ഹലോ കാർത്തിക്, എന്താ ഇവിടെ? പപ്പി എന്താ ഇവിടെ? ഞാൻ ഒരാളെ കാത്തു നിന്നതാ. എന്തു പറ്റി? അത് പിന്നെ ഞാനൊരു സത്യം പറയാം, ഞാൻ പപ്പിയെ കാണാൻ. വേണ്ട, ഉരുളണ്ട, എനിക്കറിയാം. ശാലിനെ വിളിച്ചു പറഞ്ഞില്ലേ ഞങ്ങൾ ഇവിടെ വരുമെന്ന്? ആരേ? ഹലോ. അയ്യോ, ഇനി ഏതായാലും ഞാൻ നിങ്ങൾക്ക് ഒരു ശല്യമാവുന്നില്ല. കാർത്തിക്, You look so smart. നട റോഡിൽ നിന്ന് പഞ്ചാര അടിക്കാതെ വല്ല ഐസ്ക്രീം പാർലറിലോ മറ്റോ ചെല്ല്, എന്നിട്ട് അവളെ അങ്ങ് ഡ്രോപ്പ് ചെയ്തേക്ക്. കാർത്തിക്കട്ടാ, നമുക്ക് പോകാം. അവള് വന്നില്ല എന്ന് കരുതി നീ ഇത്ര ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിന്റെ കുഗ്രാമൊന്നുമല്ല, സിറ്റിയാ, മെട്രോപോളിറ്റൻ സിറ്റി. ഇവിടുത്തെ പെമ്പിള്ളേർ നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ. നിന്നെ പോലെ ഒരു പാവത്തിനെ കിട്ടിയാ അവളുമാര് വട്ടം കറക്കും. സിറ്റിയിലുള്ളവർ മൊത്തം അടച്ചങ്ങനെ താൻ പറയണ്ട, നല്ലവരും കാണും. കാണില്ല, താ പോടാ പച്ച. ഒന്ന് ചിന്തിച്ചു നോക്കിയാ മതി. കുറച്ചു നേരം ഫോണിലൂടെ മിണ്ടി, ഒറ്റ ദിവസം കൊണ്ട് ആ ബന്ധം ബസ് സ്റ്റോപ്പ് വരെ എത്തിച്ചവള് അവള്. അവള് തറയടാ. ചുമ്മാ സംശയത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെ അങ്ങനെ പറയരുത്. ചിലപ്പോ നല്ലവളാണെങ്കിലോ? അപ്പച്ച തന്നെ തടപെടെ എടുത്തോ. അവള് തറയടാ, വെറും തറയാ. മതി, ഇനി പറയണ്ടൊന്നും. പാവം, നീ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. അവന്റെ മനസ്സിലെ പെണ്ണ് തറഞ്ഞു കയറിയിട്ടുണ്ടാവും. അവന്റെ മനസ്സിലല്ല, എന്റെ മനസ്സിലെ പെണ്ണ് തറഞ്ഞു കയറിയത് മനസ്സിലായോ? ഇല്ല. അവൻ സ്നേഹിക്കുന്ന ആരാന്നറിയോ അപ്പച്ചന്? എന്റെ പപ്പിയെ. അവനേക്കാളും മുമ്പ് ഞാൻ ഇഷ്ടപ്പെട്ടത് അവളെ. അവനേക്കാളും മുമ്പ് ഞാനാ മിണ്ടിയത് അവളോട്. ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല, വിട്ടു കൊടുക്കില്ല അപ്പച്ച. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിന്റെ പപ്പി അവനെങ്ങനെ? ആക്സിഡന്റ് കാരണോ എല്ലാം സംഭവിച്ചത്? ആക്സിഡന്റ് കാരണമാണോ? എന്റെ മലയാറ്റൂർ മുത്തപ്പ ആ വണ്ടി അടിച്ചോണ്ട് നട്ടല് തളർത്തണേ. ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിക്കുകയാണ്, ഞാൻ ആ വണ്ടി അടിച്ചോണ്ട് പ്രാവുമ്പോ നീ എന്തിനാ ഞെട്ടണേ? അത് പിന്നെ ആ വണ്ടി അടിച്ച് ഞാനാ. അപ്പൊ ഞാൻ ഈ കരുന്നാക്കുച്ച് പ്രാകൃതി മുഴുവൻ നിന്നെയായിരുന്നോ? എന്റെ മുത്തപ്പ എല്ലാം തിരിച്ചെടുത്തേക്കണേ. എനിക്ക് അവരെ അന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ തോന്നിയിരുന്നെങ്കില് എന്റെ പപ്പി എന്റേതാകുമായിരുന്നേനെ. ഞാനിപ്പോ പറഞ്ഞു ഒന്നും അവൻ അറിയാൻ പാടില്ല, അവനും പപ്പിയും തമ്മിൽ കാണാനും പാടില്ല. ഇനി ഇവിടെ വരുന്ന ഒറ്റ ഫോണും അവനെടുക്കാൻ നോക്കിക്കോണം. അവളുടെ ശബ്ദം പോലും അവനിനി കേൾക്കരുത്. എത്രയും പെട്ടെന്ന് അവനെ നാട്ടിലേക്ക് തിരിച്ചയക്കണം. ഞാൻ ഇന്നലെ മുതലേ ശ്രദ്ധിക്കുകയാണ്. എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല. എനിക്കറിയാം, വീട്ടിൽ പോണമെന്നുണ്ടല്ലേ. ഇനി ഒരു എക്സാം കൂടിയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് പോയാ പോരെ. ആ, ഞാനേ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. പറ്റുമെങ്കിലേ ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. മോളി ചെന്നിരുന്ന് പഠിക്കണം. ദേ ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കണം. ഹലോ. ഞാനാ? വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ ഒരു കുഗ്രാമത്തെ പിറന്നവനാ. എനിക്ക് നിങ്ങളുടെ സിറ്റി സംസ്കാരം ഒന്നും അറിയില്ല, പക്ഷെ മനസ്സോർന്ന് സ്നേഹിക്കാൻ അറിയാം.
അനിയൻകുട്ടി, ഞാൻ 9 മണി മുതൽ 11 മണി വരെ ഞാൻ ആ സ്റ്റോപ്പിൽ വടക്കോട്ട് നോക്കി നിന്നു. സ്നേഹിച്ചില്ലേലും വേണ്ടില്ല, പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കരുത്. ഞാൻ വന്നിരുന്നു, ഒരുപാട് നേരം കാത്തു നിൽക്കുകയും ചെയ്തു. അനിയൻകുട്ടി എവിടെയാ വന്നത്? ഗാന്ധിനഗർ മെയിൻ സ്ട്രീറ്റ് സ്റ്റോപ്പിൽ. ഞാൻ പറഞ്ഞത് ഗാന്ധിനഗർ സ്റ്റോപ്പിലല്ലേ? ഗാന്ധിനഗറിൽ ഒരുപാട് സ്റ്റോപ്പുകളില്ലേ? എന്റെ അറിവിൽ അവിടെ ഒരു സ്റ്റോപ്പേ ഉള്ളൂ. ഹലോ, എന്താ ഒന്നും ഇണ്ടാത്തെ? എന്നോട് പിണങ്ങിയോ? ഇല്ല. നമുക്ക് ഇന്ന് തന്നെ കാണാം. വൈകുന്നേരം 4 മണിക്ക് ലാൽബാഗിൽ വരുവോ? ഇവിടെ ഒരു ലാൽബാഗ് പാർക്കേ ഉള്ളൂ. അവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയുടെ മുമ്പിൽ നിന്നാ മതി. എവിടെ? സുഭാഷ് ചന്ദ്രബോസിന്റെ സ്റ്റാച്യു. എന്റെ വണ്ടിയുടെ കളർ റെഡ്, റെഡ് മാരുതി. വേഷം മഞ്ഞ, മഞ്ഞ ഫ്രോക്ക്. ഇനി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഇല്ല, ഞാൻ കാത്തു നിൽക്കും. ബൈ. നീ ഇവിടെ ഒന്ന് കേക്കായിരുന്നു, അവള് നീ പറഞ്ഞ പോലെ ഒരു പെണ്ണല്ലടാ. തെറ്റ് പറ്റിയ നമ്മക്കാ. സ്റ്റോപ്പ് മാറിപ്പോയി, ആ പഴയ സ്റ്റോപ്പ് തന്നെ നിന്നാ മതിയായിരുന്നു. അവള് വന്നടാ. ഇന്ന് ഏതായാലും തെറ്റില്ല. ഇന്നോ? വൈകുന്നേരം അവള് ലാൽബാഗിൽ വെച്ച് കാണാന്നാ പറഞ്ഞിരിക്കുന്നത്. ലാൽബാഗിലോ? ഒരിക്കലും നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെ എന്ത് തിരക്കാന്ന് നിന്റെ വിചാരം? അതിനല്ലേ അവൾ അടയാളം പറഞ്ഞു തന്നത്. ചുവന്ന മാരുതി കാർ, മഞ്ഞ ഫ്രോക്ക്, നിക്കേണ്ടത് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയുടെ താഴത്ത്. നീ മസ്റ്റ് ആയിട്ട് വരണം. ഇന്ന് തന്നെ കാണണമെന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. എടാ, അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുവോ? അത് അവളോട് ചോദിക്കണം. ഹലോ. ഹലോ, ഞാനാ. ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ. എന്നെ കുറിച്ചോ? എനിക്കാകെ എന്തോ പോലെ. എന്തോ പറ്റി? സുഖല്ലേ? അതല്ല, ഇന്ന് കാണുമെന്ന് പറഞ്ഞപ്പോ എന്നെ കാണുമ്പോ ഇഷ്ടായില്ലെങ്കിലും എന്നൊരു ടെൻഷൻ. എന്തേ ചിരിച്ചത്? ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാനുള്ള സൗന്ദര്യമൊക്കെ അനിയൻകുട്ടിക്ക് ഉണ്ടെന്ന് ആന്റി പറഞ്ഞു എനിക്കറിയാം. ഇനിയിപ്പോ അങ്ങനെയൊന്നും അല്ലെങ്കിലും എനിക്കിഷ്ട. എനിക്കും എനിക്കിനി മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിലില്ല, സത്യം. ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത എന്നെ അത്രക്കിഷ്ടാണോ? അതെ, അത്രക്കിഷ്ട. നമ്മൾ തമ്മിൽ നേരിൽ കാണുന്ന ആ നിമിഷമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തം. അപ്പൊ പാർക്കിൽ കാണാം. പോടാ, വാ. അപ്പച്ച, നീ കൂടെ പോയിക്കോ. എടാ, അവൾ ഇവിടെ എങ്ങും വരില്ല. നിന്നെ പൊട്ടം കളിപ്പിച്ചതാ. സാരമില്ല, പ്രേമം തലക്കി പിടിച്ചിരിക്കണം നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല. മനസ്സിലാവില്ല? ഒരു പെണ്ണിന്റെ വാക്കേട്ട് ഇളകാൻ നിനക്ക് നാണാവില്ലേ? ഇല്ല. എടാ, പെണ്ണ് വിഷയത്തിൽ എനിക്ക് നിന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാ. ഉണ്ടാവും, അത് തരികടാ. പക്ഷെ യഥാർത്ഥ സ്നേഹം നീ കണ്ടിട്ടില്ല. ആ ശരിയാ, ഇതുവരെ അങ്ങനെയായിരുന്നു. എനിക്ക് സ്നേഹിക്കാനോ എന്നെ സ്നേഹിക്കാനോ എന്റെ ഡാഡിക്കോ മമ്മിക്കോ സമയമുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ എനിക്കൊരാളുണ്ട്, എന്റെ പപ്പി. അതെങ്ങനെ ഞാൻ നിന്നോട് പറയാ? ഞാൻ പിന്നെ അവള് വന്നു. മായയല്ലേ? ആ മഞ്ഞ ഫ്രോക്ക് അണിഞ്ഞ് റെഡ് മാരുതി കാറിൽ പെട്ടെന്ന് ലാൽബാഗിലോട്ട് ചെല്ലുക. കാർത്തിക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കല്യാണം ഉടനെ നടക്കും. അപ്പച്ച, നീ എന്നെ കാത്തു. കാർത്തിക് ലാൽ പാർക്കിലേ വെയിറ്റ് പാർത്താടു, ജൽദി ഹോഗോ. നിനക്ക് അവനിക്ക് മധുരാകിതേ. ഓക്കേ, നീനാ തുമരെ പാസ് റെഡ് മാരുതിയേ, യെല്ലോ കളർ ഫ്രാക്ക് ഹേ, തും ജൽദി ലാൽ ബാഗ് ജാവോ, കാർത്തിക് തുമരേലേ ശാദി കർണാ ചാഹ്തേ ഹേ, ഠീക് ഹേ. ഹലോ റാണി, ഒന്നുമില്ല, സമയം കഴിഞ്ഞു. ഇത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റും? ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ, അവള് നിന്നെ കളിപ്പിച്ചതാ. ഇവരൊക്കെ ആരാ? അവളുടെ ഫ്രണ്ട്സ് ആയിരിക്കും. ശരിയാ, ഇത് ഫ്രണ്ട്സിന്റെ കളിയാ. ഒരു പക്ഷേ അവൾ എന്നെ സ്നേഹിക്കുന്നത് അറിഞ്ഞ അവളുടെ കൂട്ടുകാരികൾ ഒപ്പിച്ച വേലയായിരിക്കും ഇത്, അല്ലടാ? എന്നാലും നീ അവിടെ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. ആ, നിന്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കട്ടെ.
എങ്കിൽ ഞാനൊരു സത്യം നിന്നോട് തുറന്നു പറയാൻ പോവാ. നീ ഞെട്ടരുത്, ഇതവളെ മനഃപൂർവ്വം ചെയ്തടാ, മനഃപൂർവ്വം. ഇനി നീ എന്തായാലും അങ്ങോട്ട് വിളിക്കരുത്, അവൾ ആദ്യം നിന്നെ വിളിച്ച് മാപ്പ് പറയട്ടെ.